കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും മനോഹരമായ ക്ലാസ്സാക്കാൻ തീർക്കുവാൻ നിങ്ങളെല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരണമുള്ള നല്ല കുട്ടികളാണ്. അതുകൊണ്ടാണ് ചിക്കും കാട്ടി തോടി വന്നത്. എന്നാ ഒട്ടും സമയം കളയട്ടാ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് എന്താണ് നല്ലൊരു പാട്ട്. Something's gold and says no when I pray. Something's gold and says wait when I pray. Something's gold and says yes, just because he loves me so. But I know God always answers when I pray. Something's gold and says no when I pray. Something's gold and says wait when I pray. Something's gold and says yes, just because he loves me so. But I know God always answers when I pray. Something's gold and says no when I pray. Says wait when I pray. Something's gold and says yes, just because he loves me so. But I know God always answers when I pray. Something's gold and says no when I pray. Something's gold and says wait when I pray. Just because he loves me so. But I know God always answers when I pray. കുട്ടിയാരെ, നമുക്ക് ദൈവവചനമാണ് നമ്മുടെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവവചനം മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് ഒരുങ്ങ. അപ്പോസ്തലനായ ബിശ്വ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പിയർ 4:6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഫിലിപ്പിയർ 4:6. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്, ബട്ട് ഇൻ എവറി സിറ്റുവേഷൻ by prayer and petition with thanksgiving present your request to God. Philippians chapter 4 verse 6. ജുഗുമാൻ എന്നാ കരയുന്നത്? എല്ലാ ദിവസവും സന്തോഷത്തോടെ ക്ലാസ്സിൽ നിന്ന് ജുഗു ഇന്ന് വളരെ സങ്കടമാണല്ലോ. എന്താ കാരണം? ചില പ്രാർത്ഥനയുണ്ടല്ലോ, ആ വിശ്വസിച്ചും പറയും, ഇപ്പൊ ആവശ്യമില്ല നോ പറയും, വേണ്ടാന്ന് പറയും. പിന്നെ ചിലപ്പോൾ പറയും ചൂടെ പ്രാർത്ഥിക്കാം, വെയിറ്റ് ചെയ്യാം, കുറച്ചുനാൾ ദിവസം കൂടെ കഴിഞ്ഞ കുറച്ചുനാൾ ചാണിക്കാം എന്നൊരു ആവശ്യം. ചില പ്രാർത്ഥന ഉടനെ വരുമ്പോ യേശു പറയും, ഉടനെ നമുക്ക് ദൈവം അതിന് നമുക്ക് ഉത്തരം ദൈവം നമുക്ക് നൽകി തരും. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുമ്പോ അതിലൂടെ നമുക്കറിയാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴും പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബൈബിൾ എക്സ്പ്രസിലൂടെ കഥയും പാട്ടും വാക്യങ്ങളും ഒക്കെ പഠിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റാം. ലോകത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഇപ്രകാരം ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ വേദപുസ്തകം പഠിക്കുന്നതിനും പാട്ടുകൾ പഠിക്കുന്നതിനും ഒക്കെ ദൈവം അവസരം.
നമ്മൾ ഇന്ന് പഠിച്ചതായിട്ടുള്ള പാട്ടിലെ വാക്യത്തിൽ ദൈവസന്നിധിയിൽ നാം കൃപയായി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിന് ഒരു പരിഹാരം ദൈവം നൽകി തരും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത് പ്രാർത്ഥനാവീരനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. 1805 ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ 30-ാമത്തെ വയസ്സിൽ അനാഥർക്ക് വേണ്ടി തന്റെ ജീവിതം പരിപൂർണമായിട്ട് സമർപ്പിച്ചു. ഏകദേശം 2200 അനാഥ കുട്ടികളെ ദിനംതോറും പരിപാലിക്കുന്നതിന്, ശുശ്രൂഷിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ പ്രിയുട്ടികളെ, ഒരു കാര്യം ഓർക്കണം, ഈ പ്രാർത്ഥനാ മനുഷ്യനുണ്ടല്ലോ അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയില് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ നേടിയെടുക്കുകയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അനാഥാലയത്തില് ഒരു പ്രതിസന്ധി വന്നു. അടുത്ത ദിവസത്തേക്കുള്ള ആഹാരം എവിടെ നിന്ന് കിട്ടും? അദ്ദേഹം യാതൊന്നൊന്നും ഭാരപ്പെട്ടില്ല. അന്ന് രാത്രി മുഴുവൻ ദൈവസന്നിധിയില് പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റു. വിശ്വാസത്തോടുകൂടി ജോർജ് അനാഥാലയത്തിന്റെ ആ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. കൊച്ചു കൂട്ടുകാരെല്ലാവരും നിരനിരയായിട്ട് ഭക്ഷണമേശയും പാത്രങ്ങളുമായിട്ട് ഭക്ഷണമില്ല എന്നുള്ള കാര്യം ജോർജിന് മാത്രമേ അറിയാമെന്നുള്ളൂ. ജോർജ് നിങ്ങളോട് പറഞ്ഞു, എല്ലാവരും തലകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. കുട്ടിന്മേലെന്ന് ജോർജ് കുട്ടികളും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോഴാണ് ആരോ വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ അടുത്ത നഗരത്തിന് റൊട്ടി ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം പറയുകയാണ്, ഇന്ന് രാവിലത്തെ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു. എന്താണ് കുട്ടികൾക്ക് ആഹാരം ഇല്ലാതെ ഭാരപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ രാത്രി എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ജോർജ് വാസ്തവത്തിൽ അവിടെ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ നന്ദി കരയിച്ചു. അന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം സമൃദ്ധമായിട്ട് ആഹാരം കഴിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റ് സ്തോത്രം ചെയ്തു. അവരവരുടെ പഠനത്തിനായിട്ട് അവരുടെ റൂമിലേക്ക്. പ്രിയ കൂട്ടുകാരെ, ഈ പ്രാർത്ഥനാ മനുഷ്യൻ ആരായിരുന്നു? ജോർജ് മുള്ളർ എന്ന ഭക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പ്രാർത്ഥനാവീരനെന്നും വിശ്വാസവീരനെന്നും ബാലജനങ്ങളുടെ അപ്പച്ചനെന്നും അനാഥരുടെ പിതാവെന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. നമുക്കും ഈ മുള്ളറിനെ പോലെ ദൈവസന്നിധിയിലെ വിശ്വാസത്തോടും മടുത്തു പോകാതെയും നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കും യേശുഭജൻ മറുപടി തരും തീർച്ച. വിശുദ്ധ വേദപുസ്തകത്തില് പ്രാർത്ഥനാവീരന്മാരായിട്ടുള്ള അനേകം ഭക്തന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദാനിയൽ. രാജസന്നിധിയില് രാജകൽപ്പന ലംഘിച്ചു. എന്താണ് രാജകൽപ്പന ലംഘിച്ചത്? രാജാവിനെ മാത്രമേ ആരാധിക്കാവൂ, രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളൊരു രാജകൽപ്പന അന്ന് പുറപ്പെടുവിച്ചു. ദാനിയൽ എന്ത് ചെയ്തു? ദിവസവും അദ്ദേഹം ചെയ്യുന്നത് പോലെ 3 ദൈവസന്നിധിയില് കൂട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തെ കർത്താവേ ജയിപ്പാനായിട്ടുള്ള ആ കൃപ എനിക്ക് തരണം. രാജകൽപ്പന ലംഘിച്ചാൽ എന്താണ് ശിക്ഷ? സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും. അടുത്ത ദിവസം ദാനിയൽ തന്റെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി കൂട്ടുകാർ കണ്ടു. അത് രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു ദാനിയലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടുവാൻ. ദാനിയലിനെ അവർ സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. കൂട്ടുകാരെ, ജീവനുള്ളവനായിട്ട് ദൈവം ആ സിംഹങ്ങളുടെ വായ അടച്ചു. ആ സിംഹങ്ങളുടെ മധ്യത്തിൽ ദാനിയൽ മുട്ടികളെ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. രാജാവ് ഗുഹയുടെ വാതിക്കൽ നിന്ന് നോക്കി. അപ്പോൾ ദാനിയൽ ജീവനോടെ ഇരിക്കുന്നു. ദാനിയലെ, നീ കയറി വാ. ദാനിയൽ കയറി വന്നു. ദാനിയലിനെ ദൈവം ആ വലിയ ആപത്തിൽ നിന്ന്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ദൈവം വിളിച്ചു. മാത്രമല്ല, ആ രാജ്യത്ത് എല്ലാവരും ദാനിയലിന്റെ ദൈവത്തെ ആരാധിക്കണം, ദാനിയലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. അതുമാത്രമല്ല, വിശ്വാസത്തോടുകൂടിയും
മടുത്തു പോകാതെയും നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി തന്നിട്ടില്ല. ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ എന്നെ മറുപടി ലഭിച്ചു എന്ന് വരികയില്ല. ചിലപ്പോൾ അതിന് നോ എന്നായിരിക്കാം ഉത്തരം. ചിലപ്പോൾ യെസ്, ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. പ്രിയ കൂട്ടുകാരെ, ഈ കാലഘട്ടങ്ങളില് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിപ്പാൻ ദൈവസന്നിധിയിൽ നാം ഉടമായി പ്രാർത്ഥിക്കണം. ദൈവം അതിന് മറുപടി തരും. ദൈവത്തിന് ഒരു സമയമുണ്ട് കൂട്ടുകാരെ. അതിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ ഇന്ന് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശു കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് അടിയങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ചതായ നല്ല കഥയ്ക്കും നല്ല പാട്ടിനും വാക്യത്തിനുമായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും അങ്ങയോടുകൂടെ ചേർന്ന് ആയിരിക്കാൻ സഹായിക്കണം. പ്രാർത്ഥിക്കാൻ അടിയങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവമേ അവിടുന്ന് അടിയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് അവിടുന്ന് വിടുതലിനെ അവിടെ നയിക്കണം. കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾ തിരുസേനയിൽ ഈ അപേക്ഷ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ടെ. ദയതോന്നി ഇത്ര വരളുമാറാകണമേ. പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? പഠിച്ച പിന്നെ ഞാൻ പഠിച്ചു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടിയും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ ഈശോപ്പച്ചന്റെ അഭിപ്രായ കാര്യങ്ങളൊക്കെ ഈശോപ്പച്ചന്റെ സമയത്ത് നമുക്ക് നൽകി തരും. എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി. ഞാൻ കാട്ടിലോട്ട് പോകാൻ തുടങ്ങുക, പക്ഷേ എനിക്ക് ഈ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി ഇന്ന് കാട്ടിലോട്ട് പോകാൻ വേണ്ടെന്നറിയോ? ഈ സന്തോഷം ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറയാൻ പോവുകയാണ്. ഓക്കെ, ബൈ 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 ബൈ.